ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुतिरये हे कृष्णा करुणासिु गोपेश दीनबन्धुजगत्पते गोपेशगोपिकान्तराधाकान्तनमोऽस्तु ते तप्तकाञ्चनगौराङ्गी राधे वृन्दावनीश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः जय श्रीकृष्णचैतन्या प्रभुनित्यानन्दा श्री, श्री अद्वैतगधाधर श्रीवासदि गौरभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा श्रील प्रभुपाद की जय എല്ലാ ഭക്തന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഇസ്കോൺ കൊച്ചി ശാഖ ഒരു വലിയ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അഞ്ച് ദിവസം ആഘോഷം അവർ നടത്തുന്നത് പ്രഭുപാദർ നമ്മുടെ കേരളം കൊച്ചി തുറമുഖത്തിരുന്ന് ശ്രീമദ് ഭാഗവതം കപ്പലിൽ കയറ്റുകയും അവിടെ ഇരുന്ന് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തത് ഇത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെ നമ്മുടെ കൊച്ചു കേരളവും പ്രഭുപാദരുടെ സേവന ചരിത്രത്തിൽ ഒരു ചെറിയ സ്ഥാനം വഹിക്കുന്നത് എല്ലാ ഹരേ കൃഷ്ണ ഭക്തന്മാർക്കും ഒരു അഭിമാനമാണ് അപ്പോൾ എത്ര പേരാണ് കൊച്ചിയിലുള്ള ആ ഒരു പ്ലേക്ക് സ്മരണം സ്മരണത്തിനായി വച്ചിരിക്കുന്ന ആ ഒരു പ്ലേക്ക് സ്റ്റോൺ കാർവിംഗ് എത്ര പേര് ചെന്ന് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല എങ്ങനെയാണോ അമേരിക്കയിൽ ഇന്ന് ടോം സ്ക്വയർ പാർക്ക് ഒരു തീർത്ഥാടന കേന്ദ്രമായത് ആദ്യമായി ശ്രീല പ്രഭുപാദർ അനുയായികളോടൊപ്പം ചെന്ന് പാർക്കിൽ നിന്ന് കീർത്തനം ചെയ്ത് ഹിപ്പികളെ ആകർഷിച്ചത് ഇന്നതൊരു ചരിത്രമായ അല്ലെങ്കിൽ ഒരു പുണ്യ സ്ഥിർ തീർത്ഥാടന സ്ഥലമായി മാറിയതുപോലെ തന്നെ കൊച്ചിയിലുള്ള പ്രഭുപാദർ കാല് സ്ഥലവും ഭാവിയിൽ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറും ഇന്ന് അതിൻ്റെ മഹിമ നമ്മൾ മനസ്സിലാക്കുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും ആ സ്ഥലം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അപ്പോൾ ഇവിടെ കുറച്ച് ഭക്തന്മാർ ഇന്ന് കൂടിയിട്ടുണ്ട് നിങ്ങളിൽ എത്ര പേരാണ് ഈ സ്ഥലം സന്ദർശിച്ചിട്ടുള്ളത് എന്നറിയില്ല ചാറ്റ് ബോക്സ് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുക സന്ദർശിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എങ്ങനെയാണോ യേശു ക്രിസ്തു ഉണ്ടായിരുന്ന സമയത്ത് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ മഹിമ അറിഞ്ഞില്ല അദ്ദേഹം തിരോധാനം ചെയ്ത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ശേഷകൃഷ്ണ പ്രഭു കണ്ടിട്ടില്ല ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗം വേസ്റ്റാണ് േ നമ്മൾ ഉടനെ ചെന്ന് പേര് നന്ദഗോപാൽ പ്രഭു കണ്ടിട്ടുണ്ട് നന്ദഗോപാലൻ പ്രഭു എസ് ഹരിജി സുജി കണ്ടില്ല ആഹാ ഇതാ അവിടെ ഒരു ചിത്രം കാണിച്ചു നമുക്ക് സ്ക്രീനിൽ അല്ലേ ഇത് ഇതൊരു ചരിത്ര പ്രസക്തം പ്രസക്തി ആർജിക്കുന്ന ഒരു പുണ്യകേന്ദ്രമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് എല്ലാ ഭക്തരും എറണാകുളം ചെല്ലുവാണെങ്കിൽ അവിടെ ചെല്ലുക അവിടെ ഇരുന്ന് ഒരു മാലയെങ്കിലും ചൈതന്യ പ്രഭു ഇല്ല തീർച്ചയായിട്ടും പോകണം അവിടെ ചെന്ന് ഒരു ഇരുന്ന് ജപിക്കുക നമ്മൾ അവിടെ ഇരുന്ന് ജപിക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ നോക്കിക്കൊണ്ടു പോകും നിങ്ങൾക്ക് പ്രഭുപാദരുടെ മഹിമ ഒന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഇത് ഇന്ന് ഇതിൻ്റെ പ്രസക്തി അറിയുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും ഇത് ചരിത്രത്തിൽ സ്ഥാനം വഹിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ് നാളെ ചിലപ്പം അവിടെ നമുക്ക് ചെറിയ ഒരു പ്രഭുപാദരുടെ സ്മാരകം പണിയാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ ഒരു പ്രഭുപാദരുടെ സ്മാരകവും കൂടെ പണിഞ്ഞ് ഇനി വരുന്ന തലമുറകൾക്ക് പ്രഭുപാദരുടെ മഹിമ എടുത്ത് പറയാനുള്ള ഒരു കേന്ദ്രമായി മാറാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ജീസസ് ക്രൈസ്റ്റ് ഭൂമിയിലിരുന്ന് പിരിഞ്ഞു പോയി ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ മഹിമ ലോകമറിയുന്നത് ഇരുന്നൂറ് വർഷം അദ്ദേഹത്തിനെ കുറിച്ച് ആരുമേ അറിഞ്ഞിട്ടില്ല ഒരു ജ്യോതിഷൻ പ്രവചിച്ചിട്ടുണ്ട് പ്രഭുപാദർ സമാധിയായി എഴുപത്തിയേഴിൽ സമാധിയായി ഏകദേശം അൻപത് വർഷങ്ങൾ അടുപ്പിച്ചാകുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ ഒരു ഒരു ജ്യോതിഷൻ പ്രവചിച്ചിട്ടുണ്ട് പ്രഭുപാദറിനെ ലോകം തിരിച്ചറിയുന്നത് നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഹരേ കൃഷ്ണയെ ലോകത്തിലുള്ള പലരും പലർക്കും ഹരേ കൃഷ്ണ അറിയാം പക്ഷേ സ്വാമി ശ്രീല പ്രഭുപാദർ എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിത്വമല്ല എത്രയോ മത ആചാര്യന്മാരുടെ അവർക്ക് പ്രചരണം കിട്ടിയത് അത്രയ്ക്ക് പോലും പ്രഭുപാദർക്ക് പ്രചരണം ലഭിച്ചിട്ടില്ല പക്ഷേ ചില വർഷങ്ങൾ കഴിയുമ്പോൾ ലോകം പ്രഭുപാദറിനെ തിരിച്ചറിയും അപ്പം നമുക്കെല്ലാം അഭിമാനിക്കാം പ്രഭുപാദറുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും തലമുറകളിലിരുന്ന ഭക്തജനങ്ങളാണ് നമുക്ക് എന്നുള്ളതിൽ ചെറിയ ഒരു അഭിമാനവും ഗൗരവവും ഒരു ഒരു അഹങ്കാരവും നമുക്കുണ്ടാകും ആ ഒരു അഭിമാനത്തിൽ നമ്മൾ ആഘോഷിക്കും അങ്ങനെ ഈ കൊച്ചി നഗരവും പ്രഭുപാദരുടെ ജീവചരിത്രത്തിൽ ഒരു ഒരു ഭാഗം വഹിക്കുകയാണ് കൊച്ചി ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പ്രഭുപാദറിന് കപ്പലിൽ യാത്ര ചെയ്യാനുള്ള ഒരു ഒരു ടിക്കറ്റ് ലഭിക്കുന്നത് ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് മനസ്സിലാകും നമ്മളെ ഒരു ദിവസം ഗുരു വിളിക്കുകയാണ് ഗുരു വിളിച്ചിട്ട് സൗത്ത് ആഫ്രിക്ക കോണ്ടിനിൽ ഉഗാണ്ട കെന്യ എത്രയോ രാജ്യങ്ങളുണ്ട് ശരി പ്രഭുജി ഇവിടെ സ്ക്രീനിലെനിക്ക് വിജയ് വൃന്ദാവൻ പ്രഭുവിനെ കാണാം ഉടനെ പ്രഭുപാദർ അതിൽ പറയാണ് വിജയ് വൃന്ദാവൻ പ്രഭു നിങ്ങൾ ഉടനെ നാളെ ആഫ്രിക്കയിൽ ഉഗാണ്ടയിൽ പോയി പ്രചരണം നടത്തി കൃഷ്ണാവബോധം സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് മനോധൈര്യമുണ്ടാകും ഭാഷയറിയില്ല ജനങ്ങളെക്കുറിച്ച് അറിയില്ല അവിടുത്തെ സംസ്കാരം എന്താണെന്ന് നമുക്കറിയില്ല കയ്യിൽ കാശോ പണമോ ഇല്ല ആദ്യം മനസ്സ് ആ സേവയിലിരുന്ന് രക്ഷപ്പെടാനുള്ള ഒരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കും എന്നല്ലാതെ അല്ലേ നമ്മളതിൽ ഇറങ്ങത്തില്ല ഒന്നും അറിയില്ല ജീവിതത്തിൽ ഇന്ന് വരെ അമേരിക്കയിൽ പ്രഭുപാദർ പോയിട്ടില്ല അമേരിക്കയിൽ സുഹൃത്തുക്കളില്ല അവിടുത്തെ സംസ്കാരം എന്താണെന്നറിയില്ല അവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്ന് പ്രഭുപാദർക്കറിയില്ല ഒന്നും അറിയാതെ തൻ്റെ എഴുപത് വയസ്സ് കടന്ന ഒരു വൃത്തനും കൂടെയാണ് പ്രഭുപാദർ ആ ഒരു മനോധൈര്യം അതിന് നമ്മൾ തലകുനിഞ്ഞേ മതിയാകും നമ്മൾ ചെറുപ്പകാലത്തിൽ പോലും അതിൽ അങ്ങനത്തെ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ നമ്മൾ മുതിരത്തിൽ തയ്യാറാകത്തില്ല പ്രഭുപാദർ കണ്ണും അടച്ച് പ്ര ഭഗവാനെ പൂർണ്ണമായി വിശ്വസിച്ച് എങ്ങനെയൊക്കെയോ ഭിക്ഷയാചിക്കുന്നത് പോലെ യാചിച്ചാണ് ആ ഒരു ടിക്കറ്റും കൂടെ പ്രഭുപാദർ സംഘടിപ്പിക്കുന്നത് അതും ഉല്ലാസക്കപ്പലോ അല്ലെങ്കിൽ യാത്രക്കാർ പോകുന്ന കപ്പലും അല്ല അത് ചരക്ക് കപ്പലാണ് അവരെങ്ങനെയൊക്കെയോ പേടിച്ച് പേടിച്ച് പ്രഭുപാദർക്കൊരു ടിക്കറ്റ് കൊടുത്തു മൂന്ന് ട്രങ്ക് പെട്ടി അത്രയും പുസ്തകങ്ങൾ ഭാഗവതം ആദ്യത്തെ സ്കന്ധം മൂന്ന് ഭാഗമായിട്ട് അത് കൊച്ചിയിലിരുന്നാണ് കപ്പലിൽ കയറ്റുന്നത് അപ്പോൾ രണ്ട് ദിവസം പ്രഭുപാദർക്ക് കൊച്ചിയിൽ എന്താ പറയുക സഞ്ചരിക്കാനുള്ള ഒരു അവസരം കിട്ടി ആ ഒരു പുണ്യാത്മ പ്രഭുപാദർക്ക് താമസിക്കാൻ രണ്ട് ദിവസം താമസിക്കാൻ വീട് കൊടുത്ത ഒരു ഗുജറാത്തി അദ്ദേഹം പ്രഭുപാദറിന് ഒരു അംബാസിഡർ കാറും അറേഞ്ച് ചെയ്ത് കൊടുത്തു കൊച്ചി ഒന്ന് ഒരു ദിവസം ചുറ്റിക്കാണാനായിട്ട് അങ്ങനെ മട്ടാഞ്ചേരിയിൽ താമസിച്ച ശ്രീല പ്രഭുപാദർ എറണാകുളത്തിൽ എം ജി റോഡെല്ലാം ചുറ്റി മൂന്ന് മണിക്കൂർ കാറിൽ ചുറ്റിയിട്ട് തിരിച്ചു വന്നിരിക്കുന്നു ട്രാൻസെൻഡെൽറ്റൽ ഡയറി ട്രാൻസെൻഡൻറ്റൽ ഡയറി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഹരിശൗരി പ്രഭു പ്രഭുപാദരുടെ കൊച്ചിൻ അനുഭവത്തിനെ എഴുതിയിരിക്കുക പ്രഭുപാദർ എഴുതിയിരിക്കുന്നു ദീസ് പീപ്പിൾ ആർ ഹെൽത്ത് കോൺഷ്യസ് ആൻഡ് ദർ വെരി ഹൈജീനിക് കേരളീയരെക്കുറിച്ച് പ്രഭുപാദ്ര എഴുതിയതാണ് ശുദ്ധവും വൃത്തിയും വെടിപ്പുള്ള ആരോഗ്യത്തിനെക്കുറിച്ച് ബോധവാന്മാരായ ആൾക്കാരാണ് ഇവരെല്ലാവരും എന്ന് കാരണം പ്രഹുപാദ്ര എഴുതിയും ഐ ഹാവ് നോട്ട് സീൻ ഐ ഹാവ് ട്രാവൽഡ് ഓൾ ഓവർ ഇന്ത്യ ഭാരതം മുഴുവനും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് തെരുവുകൾ ഇത്ര വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു നഗരം ഞാൻ കൊച്ചിയിൽ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പ്രഭുപാദ്ര എഴുതി എറണാകുളം കൊച്ചി എന്ന് പറയുന്ന ട്വിൻ സിറ്റീസാണ് നടുക്ക് ജലം ഈ രണ്ട് നഗരങ്ങളെ പിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഭുപാദ്ര അദ്ദേഹത്തിൻ്റെ അനുഭവം എഴുതി ഇനി ഒരു രസകരമായ കേരളത്തിനെക്കുറിച്ച് പ്രഭുപാദ്ര ആ ട്രാൻസെൻഡൻ്റൽ ഡയറിയിൽ എഴുതിയത് ഞാനിവിടെ ചുവന്ന പഴം കണ്ടു ഐ സോ റിഡ് ബനാനാസ് ഹാങ്ങിങ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കെ കൊച്ചിൻ്റെ ഒരു ഒരു സ്ഥിതിവിശേഷമാണ് പ്രഭുപാതരെ എഴുതുന്നത് അറുപത്തി ഒൻപതിലും എം ജി റോഡിൽ രണ്ട് തെരുവിൻ്റെ രണ്ട് വശത്തും ഈ ചുവന്ന വാഴപ്പഴവും ചുവന്ന കരിക്കും വിൽക്കുന്ന കടകൾ മാത്രം നിറഞ്ഞുണ്ടായിരുന്നു എം ജി റോട്ടിൽ ഇന്ന് എം ജി റോട്ടിൽ കെ എഫ് സി എഫ് എസ് സി ഒ എസ് സി ഈ സാധനങ്ങൾ മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ എം ജി റോഡിൽ ഒരു കറുത്ത അംബാസിഡർ കാറിൽ പ്രഭുപാദർ യാത്ര ചെയ്തു ചുവന്ന വാഴപ്പഴം ആ പഴം കണ്ടതിനെ വലിയ സന്തോഷത്തോട് പ്രഭുപാദർ തൻ്റെ രേ ഡയറിയിൽ അതിനെ കുറിച്ച് വച്ചിട്ടുണ്ട് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ ഒരിക്കൽ ഒരു ഒരു എറണാകുളം ഭക്തനെ എറണാകുളം വ്യക്തിയെ കണ്ടുമുട്ടാൻ ഒരു സാഹചര്യം പ്രൗപാദറിനുണ്ടായി സോ ആ ഒരു മേനോൻ ഓസ്ട്രേലിയയിൽ വെച്ച് പ്രൗപാദറിനെ കണ്ടിട്ട് ഐ എം ഫ്രം കേരള എ ടൗൺ കോൾഡ് എറണാകുളം കൊച്ചിൻ എന്ന് പറഞ്ഞു ഉടനെ പ്രൗപാതർ പറഞ്ഞു ഐ ഹാവ് ബീൻ ദർ ഐ ലോഡഡ് മൈ ഭാഗവതം ഫ്രം ദർ ഭാഗവത ഗ്രന്ഥങ്ങൾ ആ നഗരത്തിലിരുന്നാണ് ഞാൻ കപ്പലിൽ കയറ്റിയത് വെരി നൈസ് സിറ്റി ആൻഡ് ദേ ഹാവ് റെഡ് ബനാനാസ് അതിനെ ഓർത്ത് പറഞ്ഞു അവർക്ക് ചോന്ന വാഴപ്പഴമുണ്ട് എന്ന് ഓർത്ത് പ്രഭുപാദർ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഈ മേനോൻ പറഞ്ഞു എൻ്റെ ഗ്രാമം തൃപ്പുണിത്തുറ ഗ്രാമമാണ് വി ഹ ഹ് എ ടെമ്പിൾ ഓഫ് വിഷ്ണുദേ തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞു അപ്പോൾ പ്രഭുപാദർ ആ വാക്കിനെ രണ്ട് തവണ ഉച്ചരിച്ചു തൃപ്പൂണി തുറ തൃപ്പൂണി തുറ എന്ന് പറഞ്ഞിട്ട് പ്രഭുപാതരൊരു വിശദീകരണം പറഞ്ഞു ദ ലോഡ് ഓഫ് ത്രീ വേൾഡ്സ് മൂന്ന് മൂന്ന് ഗ്രഹങ്ങളും മൂന്ന് ലോകങ്ങളും മൂന്ന് ലോകങ്ങളുടെയും ഈശ്വരനാണ് ഭഗവാൻ അല്ല ദ ലോഡ് ഓഫ് ത്രീ വേൾഡ്സ് എന്നൊരു വിശദീകരണം പറഞ്ഞു വെറുതെ വിചാരിക്കരുത് ഇന്നെങ്ങനെ തൃപ്പൂണിത്തുറയിൽ ഒരു സത്സംഗം വന്നു കൊച്ചിയിൽ എങ്ങനെ ഈ സത്സംഗം വന്നു പശുക്കളെ കൊന്ന് പശുമാംസവും കഴിച്ച് പശുക്കളുടെ ചോര പുരണ്ട് കിടക്കുന്ന ഈ കേരളത്തിൽ എങ്ങനെ കൃഷ്ണാവബോധം വരാൻ സാധിച്ചു ആ നഗരത്തിൻ്റെ പേർ പ്രഭുപാദർ ഉച്ചരിച്ചത് കൊണ്ട് ഈശ്വരൻ്റെ കൃപ നേടാനുള്ള യോഗ്യത ആ നഗരത്തിന് കിട്ടി അങ്ങനെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ആദ്യം കൊച്ചി എന്താ പറയുക ജില്ലയിൽ നിന്ന് എറണാകുളം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വേറിടുന്നത് തൃപ്പൂണിത്തുറയിലാണ് ഇതൊന്നും വെറുതെ അല്ല അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചൈതന്യമഹാപ്രഭു ദക്ഷിണ ഭാരതത്തിൽ യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിലും ബീജമിട്ടിട്ട് പോയി അങ്ങനെ മഹാപ്രഭു കേരളത്തിലും വന്നു തിരുവനന്തപുരം ആദികേശവ ക്ഷേത്രം വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രം ചെങ്ങന്നൂർ കോട്ടയം ഇങ്ങനെ നാലഞ്ച് നഗരങ്ങളിൽ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് പോയി അവിടെ മഹാപ്രഭുവുടെ കൃപയ്ക്ക് ആ സ്ഥലം തയ്യാറായി പിന്നെ പ്രഭുപാദർ വന്നു എറണാകുളം കൊച്ചി എന്ന നഗരങ്ങളിൽ തൻ്റെ കാൽ ചുവടുകൾ വെച്ചിട്ട് പോയി അതിനുശേഷം പ്രഭുപാദരുടെ മുതിർന്ന സന്യാസി വര്യന്മാർ ജയപതാക സ്വാമി ഗുരു മഹാരാജ് മറ്റ് അനേകം അനേകം സന്യാസിമാർ അവർ വന്ന് മറ്റ് നഗരങ്ങളിൽ പാദം പതിച്ചിട്ട് പോയി അതുകൊണ്ടാണ് അവിടെയെല്ലാം കൃഷ്ണാവബോധം വരുന്നത് അല്ലാതെ നമ്മുടെ രണ്ട് എന്താ പറയുക പ്രചരണം കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും സേവനം കൊണ്ടോ ഒന്നുമല്ല അവർ വന്ന് ആ നഗരത്തിൽ കൃഷ്ണാവബോധം ഉണ്ടാകട്ടെ ിച്ചു അവരുടെ അതായത് നെക്ട്രോഫ് ഇൻസ്ട്രക്ഷൻ ഉപദേശാമൃതം എന്ന ഗ്രന്ഥത്തിൽ പ്രഭുപാതർ എഴുതുന്നുണ്ട് ഇൻ്റലിജൻസ് ഓഫ് ഷീല പ്രഭു ഫോർ ഫെ പ്യോർ ഡിവോട്ടി ഫ്യൂസസ് വിത്ത് ദ ഇൻ്റലിജൻസ് ഓഫ് ലോർഡ് കൃഷ്ണ ഒരു പരിശുദ്ധ ഭക്തൻ്റെ ബുദ്ധിയും ഭഗവാന്റെ ബുദ്ധിയും ഒരേ മാർഗത്തിൽ ഒരേ പാതയിൽ സഞ്ചരിക്കുന്നു ഭഗവാൻ ഇച്ഛിക്കുന്നത് ആ ഭക്തൻ നടത്തുന്നു ഭക്തൻ ഇച്ഛിക്കുന്നതേ ഭഗവാൻ നടത്തിത്തരുന്നു അപ്പം ഈ നഗരങ്ങളെല്ലാം അവർ ഓർത്തത് കൊണ്ടും അവിടെ അവരുടെ കാൽപാദം പതിച്ചത് കൊണ്ടുമാണ് ഇന്ന് കൃഷ്ണാവബോധം അവിടെ എല്ലാം വരുന്നത് പിന്നെ പ്രഭുപാദരുടെ അടുത്ത തലമുറ ഇപ്പോൾ പല ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വനാന്തരങ്ങളിലും ആൾക്കാർക്ക് സാധാരണ മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം അവർ ചെന്ന് ബീജമിട്ടിട്ട് പോവുകയാണ് ഇനി ഒരു അൻപത് വർഷം കഴിയുമ്പോൾ അവിടെയും കൃഷ്ണാവബോധം വരും ഇതാണ് ഇതിൻ്റെ രഹസ്യം അങ്ങനെ തൃപ്പൂണിത്രോയെക്കുറിച്ച് പ്രഭുപാദർ ഓസ്ട്രേലിയയിൽ വെച്ച് ആ മേനോൻ എന്ന് പറയുന്ന ആ ഒരു മലയാളിയടുത്ത് പ്രഭുപാദർ സംസാരിച്ചു അപ്പത്തെ ഭയങ്കര ഉത്സാഹത്തോട് ആ മേനോൻ പ്രഭുപാതരടുത്ത് പറഞ്ഞു ഐ വോണ്ട് ടു പ്രീച്ച് ഇൻ കേരള എനിക്ക് കേരളത്തിൽ പോയി പ്രചരിപ്പിക്കണം പ്രഭുപാദ് ചിരിച്ചോണ്ട് പറഞ്ഞു ദർ പീപ്പിൾ ആർ ഹൈലി ലിറ്ററേറ്റ് ആൻഡ് എഡ്യൂക്കേറ്റഡ് ബട്ട് ഡോൺ ടു ഹറി ഇഫ് യു ആർ വെൽ വേഴ്സ്ഡ് വിത്ത് തേർട്ടി ശ്ലോക്കാസ് ഓഫ് ഭഗവത്ഗീത യു ക്യാൻ പ്രീച്ച് ഇൻ കേരള പ്രഹുപാദ് പറഞ്ഞു കേരളീയരെല്ലാം നല്ല ബുദ്ധിമാന്മാരും വിദ്യാഭ്യാസ സമ്പന്നരുമാണ് പക്ഷെ വിഷമിക്കണ്ടാം ഭഗവത്ഗീതയിൽ ഒരു മുപ്പത് ശ്ലോകം നീ നല്ല വശത്താക്കി കഴിഞ്ഞാൽ നിനക്ക് കേരളത്തിൽ പ്രചരിപ്പിക്കാൻ പറ്റും എന്ന് പ്രഭുപാദർ പറഞ്ഞു അപ്പോൾ കേരളത്തിന് ഒരു പ്രത്യേക ഒരു 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 മുഖ്യ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താണ് പ്രഭുപാദർ സംസാരിച്ചത് അങ്ങനെ ആദ്യത്തെ ദിവസം കൊച്ചിയിൽ പ്രഭുപാദർ യാത്ര ചെയ്തു പിന്നെ രണ്ടാമത്തെ ദിവസം ജന്മാഷ്ടമിയായിരുന്നു എന്തൊരു മഹാഭാഗ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ പ്രഭുപാദർ ജന്മാഷ്ടമി കൊച്ചിയിൽ ആഗ്ര എന്താ പറയുക ആഘോഷിച്ചു എനിക്കിപ്പോൾ ഒരു ഓർമ്മയുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തിന് മുമ്പേ എറണാകുളത്ത് നമ്മളൊരു ജന്മാഷ്ടമി അറേഞ്ച് ചെയ്തു ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഒരു ഇരുപത് മുപ്പത് വർഷമായിട്ട് കൊച്ചിയിൽ പ്രവർത്തിക്കുമെങ്കിലും നമ്മളൊരു കല്യാണ മണ്ഡപമൊക്കെ എടുത്തിട്ട് ഒരു ഒരു ജന്മാഷ്ടമി അറേഞ്ച് ചെയ്തു ഒരിക്കൽ ഒരു ഇരുപത് കൊല്ലമൊക്കെ ഉണ്ടാകും അപ്പോൾ ആദ്യമായിട്ട് ഒരു 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 കൊച്ചിയിൽ വന്നിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഇതാണ് കൊച്ചിത്തെ ആദ്യത്തെ ജന്മാഷ്ടമി ഇസ്കോൺ ഹരേ കൃഷ്ണ ആഘോഷിക്കുന്ന ആദ്യത്തെ ജന്മാഷ്ടമിയാണ് എന്ന് ലോക്നാഥ് മഹാരാജിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ലോക്നാഥ് മഹാരാജ് പറഞ്ഞു ഹരേ കൃഷ്ണ ആഘോഷിക്കുന്ന രണ്ടാമത്തെ ജന്മാഷ്ടമിയാണ് ഇത് എന്ന് പറഞ്ഞു ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ പ്രഭുപാദർ ആഘോഷിച്ചതാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വലിയൊരു സന്തോഷമായിരുന്നു ആദ്യത്തെ ജന്മാഷ്ടമി ഹരേ കൃഷ്ണക്കാരാഘോഷിക്കുന്നത് പ്രഭുപാദർ സ്വയം കൊച്ചിയിൽ ആഘോഷിച്ചതാണ് നയൻറ്റീൻ സിക്സ്റ്റി നയനിൽ അവിടെ പ്രഭുപാദർ അവിടെ സ്വീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സ്വീറ്റ് വിതരണം ചെയ്യാം അതുകൊണ്ട് ആ ഹോസ്റ്റിനും ആ ഗുജറാത്തി ഫാമിലിക്കും വലിയ സന്തോഷമായിരുന്നു പ്രഭുപാദർ അവിടെ ജന്മാഷ്ടമി ആഘോഷിച്ചത് അത് കഴിഞ്ഞ് പ്രഭുപാദർ അവിടെ നിന്ന് തിരിച്ചു അങ്ങനെ ഒരു മഹാവ്യക്തി മഹാത്മാ പാദം അദ്ദേഹത്തിൻ്റെ തൃപ്പാദം കൊച്ചിയിൽ പടിഞ്ഞു എന്നുള്ളത് എല്ലാ മലയാളികൾക്കും ഒരു അഭിമാനമാണ് ആ ഒരു അനുഗ്രഹം പ്രഭുപാദർ ചൊരിഞ്ഞിട്ട് പോയി അതിന് യോഗ്യരായി മാറി തീരേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് ആ അനുഗ്രഹത്തിനെ സ്വീകരിക്കാനുള്ള ശരിയായ പാത്രമായി മാറേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് മാറി ഈ അനുഗ്രഹം മറ്റുള്ളവരിലും എത്തിക്കണം എന്നാലേ പ്രഭുപാദർക്ക് പൂർണ്ണ തൃപ്തിയാകത്തുള്ളൂ പ്രഭുപാദരുടെ ആദ്യത്തെ കപ്പൽ യാത്രയാണ് ചരക്ക് കപ്പലിൽ ഭയം അതായത് പ്രഭുപാദർ പോകുന്ന വഴിക്ക് കപ്പലിൽ വെച്ച് തന്നെ ഒരു കവിത എഴുതി മാർക്കിനെ ധർമ്മ കൃഷ്ണ നീ എന്നെ ഒരു പാവയെപ്പോലെ കളിപ്പിക്കുന്നു ഞാനും നിൻ്റെ തൃക്കൈകളിൽ ഒരു പാവയായി കളിക്കുന്നു ഭഗവാന്റെ ഇംഗിതം പോലെ എന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കോളൂ എന്നെ 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 ആടിപ്പിക്കുകയോ പാഠിപ്പിക്കുകയോ നൃത്തം ചെയ്യിപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും അങ്ങയുടെ തൃപ്തിക്ക് ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു എത്ര ആഴം ഉള്ള വാക്കുകൾ അർത്ഥഗർഭമായ വാക്കുകളാണ് പ്രഭുപാദ്ര കവിതയിൽ ഉപയോഗിച്ചത് രണ്ട് ദിവസം തുടർച്ചയായി ഉണ്ടായ ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് അനുഭവം വന്ന ആരും തന്നെ ഈ വേദിയിൽ കാണില്ല ഈ സത്സംഗത്തിൽ അപ്പോൾ ഒരിക്കൽ ഗോപാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് എന്ന് വെച്ചാൽ എന്താണ് കാരണം ഗോപാൽ കൃഷ്ണ മഹാരാജിന് ഹാർട്ട് അറ്റാക്കിൻ്റെ അനുഭവമുണ്ട് അദ്ദേഹം പറഞ്ഞു രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മുടെ ശരീരത്തിനകത്തുള്ള സർവത്ര നരമ്പുകളും അങ്ങനെ ചുരുണ്ട് അതായത് എങ്ങനെയെന്ന് വെച്ചാൽ കറണ്ട് ഇലക്ട്രിക് ഷോക്ക് കിട്ടിയ അനുഭവം നമുക്ക് പലർക്കും ഉണ്ടായിരിക്കും അല്ലേ അറിഞ്ഞോ അറിയാതെ അവിടെ എവിടെയും കൈവച്ചിട്ട് ഇലക്ട്രിക് ഷോക്ക് കിട്ടിയ ഒരു അനുഭവം നമുക്കുണ്ട് പലർക്കും ഉണ്ട് അത് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡേ കഷ്ടിച്ചുണ്ടാവുള്ളൂ അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകും പക്ഷേ ആ ഒരു അനുഭവം മൂന്ന് മിനിറ്റ് നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ രണ്ട് സെക്കൻഡുള്ള ഇലക്ട്രിക് ഷോക്ക് ഇലക് രണ്ട് സെക്കൻഡ് പോലും ഇല്ല നമുക്ക് പലർക്കും ഒരു സെക്കൻഡാണ് ഇലക്ട്രിക് ഷോക്ക് കിട്ടിയിട്ടുള്ളത് വയ്ക്കും അട്ടിക്കും നമ്മൾ തിരിച്ച് കയ്യെടുക്കും ആ ഒരു സെക്കൻഡ് ആ ഒരു ഇലക്ട്രിക് ഷോക്കിൻ്റെ അനുഭവം മൂന്ന് മിനിറ്റ് നീണ്ടു നിന്നാൽ എന്തായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ അതാണ് ഹാർട്ട് അറ്റാക്ക് ഗോപാൽ കൃഷ്ണ മഹാരാജ് വിശദീകരിച്ചു അങ്ങനെ ഒരു പരിചയക്കാരുമില്ല ബന്ധുക്കളില്ല സുഹൃത്തുക്കളില്ല സഹായിക്കാൻ മനുഷ്യരില്ലാതെ ആ ചരക്ക് കപ്പൽ ഏതോ ഒരു വിജനമായ സമുദ്രത്തിൻ്റെ നടുക്ക് ഒരു മനുഷ്യരില്ലാത്ത ഒരു സ്ഥലം ഹാർട്ട് അറ്റാക്കും വന്ന് പ്രഭുപാദർ ആ റിയലൈസേഷനെല്ലാം ആ ജലദൂത എഴുതിയിട്ടുണ്ട് കുറിച്ചു വെച്ചിട്ടുണ്ട് പ്രഭുപാദർ എന്തൊരു യാത്രയാണ് പ്രഭുപാദർ താൻ സ്വയം മരിക്കുന്നുണ്ട് വരെ തന്നെ ചിന്തിച്ചു ഗുരുവിനെ പ്രീതിപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പ്രഭുപാദർ ചിന്തിച്ചു അന്തരീക്ഷം ആകമാനം തിരി തലതിരിഞ്ഞ് കൊടുങ്കാറ്റും മഴയുമൊക്കെ ആയിട്ട് എന്താ പറയുക കപ്പൽ വല്ലാണ്ട് ചരിഞ്ഞ് ആടുകയും അതിൻ്റെ കൂടെ പ്രഭുപാദർക്ക് രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഹാർട്ട് അറ്റാക്ക് ആദ്യത്തെ ദിവസം ഹാർട്ട് അറ്റാക്ക് വന്നു പിന്നെ അടുത്ത ദിവസം വീണ്ടും വന്നു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാർ ജീവിച്ചിരിക്കുന്നത് ബുദ്ധിമുട്ടാണ് രണ്ടു ദിവസം തുടർച്ചയായി വന്നു കപ്പലിലുള്ള ക്യാപ്റ്റനെല്ലാം പേടിച്ചു പോയി ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പ്രഭുപാദർ ഭഗവാനെ അന്ന് പ്രാർത്ഥിച്ച് എഴുതിയ കുറിച്ച ഡയറി അത് കഴിഞ്ഞ് അന്ന് രാത്രി പ്രഭുപാദർ ഉറങ്ങുമ്പോൾ പ്രഭുപാദനൊരു സ്വപ്നം പ്രഭുപാദർ ആ ബോട്ടിൽ കപ്പലിൽ ഇരിക്കുന്നു ഭഗവാൻ ചിരിച്ചുകൊണ്ട് നീ സുരക്ഷിതനാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ ആ കപ്പലിനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നതായി പ്രഭുപാദർ ഒരു സ്വപ്നം കണ്ടു അപ്പോൾ പ്രഭുപാദറിന് ബോധ്യമായി ഇത് ഭഗവാന്റെ തന്നെ എല്ലാം ഒരു ലീല അതിൽ ഞാൻ വെറും ഒരു ഒരു ഉപകരണം മാത്രം അങ്ങനെ ഒരു ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ ടോട്ടൽ അബ്സോർപ്ഷൻ അങ്ങനെ പൂർണ്ണമായി മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം ബോധം എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു അവസ്ഥ ടോട്ടൽ അവർക്ക് മറ്റ് ചിന്തകളേ ഇല്ല അങ്ങനത്തെ ഒരു ടോട്ടൽ അബ്സോർപ്ഷൻ അവർ ഭഗവാന്റെ ഉപകരണമായി മാറി ദ ചോസൺ വൺ എന്നൊക്കെ പറയും ദ ബ്ലസ്ഡ് വൺ ദ ചോസൺ വൺ ഇതിനു വേണ്ടി വിധിക്കപ്പെട്ട ജീവാത്മാ ഇങ്ങനത്തെ ദൗത്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും കലിപുരുഷൻ തിരഞ്ഞെടുത്ത ജീവാത്മാക്കളാണ് ഈ ലോകത്തിനെ നശിപ്പിക്കാനും കൽമശങ്ങൾ കൊണ്ട് നിറയ്ക്കാനും വേണ്ടി പ്രഭുപാദറിനെ പോലെ ഉള്ളവർ ഭഗവാൻ തിരഞ്ഞെടുത്ത ജീവാത്മാക്കളാണ് ഈ ലോകത്തിനെ കൃഷ്ണാവബോധം കൊണ്ട് ആറാടിപ്പിക്കാൻ വേണ്ടി ദ ചോസൺ വൺ ദ ബ്ലെസ്ഡ് വൺ ഇത് നമുക്കിതിൽ ഏതെങ്കിലും ഒരു ചെറിയ പ്രയാസം വന്നിരുന്നാലും അപ്പം നമ്മൾ തിരിച്ച് നാട്ടിൽ വന്നേ പ്രഭുപാദർ അതും കടന്ന് ചെന്ന് ഒരു പരിചയം പിന്നെ പ്രഭുപാദർ അവിടെ ചെന്നിട്ട് എട്ടാമത്തെ മാസത്തിൽ ശരീരത്തിൻ്റെ ഒരു വശം തളർന്ന് പത്ത് ദിവസം ബെഡിൽ കിടക്കേണ്ടി വന്നു പരാലിസിസ് അല്ലെങ്കിൽ എന്താ പറയുക സ്ട്രോക്ക് അതെ പ്രഹുപാദിനെ ഒരു വശം മുഴുവനും തളർന്നു പോയി എന്തെല്ലാം പരീക്ഷണങ്ങളാണ് ആദ്യം രണ്ട് ഹാർട്ട് അറ്റാക്ക് പിന്നെ ഏഴെട്ട് മാസം കഴിഞ്ഞപ്പോൾ ഒരു വശം തളർന്നു പോയി ഒന്നിനും പ്രഹുപാദ് വന്നിട്ട് തളർന്നു മനസ്സിൽ ഒന്നിനും ഒന്നും തളർത്തിയിട്ടില്ല കാരണം പൂർണ്ണമായി ഭഗവാനെ ശരണം പ്രാപിച്ച ആ ഒരു മാനസികാവസ്ഥ ബൈബിളിൽ നല്ല ഒരു ഉദാഹരണമുണ്ട് എപ്പോഴും പ്രഭുപാദരുടെ മഹിമ പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു ഉദാഹരണമാണ് ഒരു മല മലയുടെ അപ്പുറത്ത് നിധിയുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ നിധി അന്വേഷിച്ച് പോകുന്നവരുണ്ട് ഈ മലയിൽ കയറണമെങ്കിൽ മുഴുവനും മുള്ളുകൾ നിറഞ്ഞ പാതയാണ് മുള്ളും ദുർഘടം പിടിച്ച മുള്ളുകൾ നിറഞ്ഞ അതികഠിനമായ പാതയാണ് ഈ മലയിൽ കയറുക എന്ന് പറഞ്ഞാൽ അപ്പോൾ പലരും കേറും പകുതിയിൽ വെച്ച് മതിയാക്കും കുറച്ച് കയറി തലകുത്തന് വീഴും മനസ്സ് തളർന്നു പോയി പോകാതെ വരും അങ്ങനെ എങ്ങനെയാണ് അങ്ങനെ ചിലർ വളരെ കഷ്ടപ്പെട്ട് ശരീരം ദേഹമെല്ലാം മുറിഞ്ഞ് ചോര ഒലിപ്പിച്ച് ഈ മുള്ളുകളുടെയും കല്ലുകളുടെയും ഇടയ്ക്ക് മലയിൽ ചെന്ന് കയറി അപ്പുറത്ത് നോക്കുമ്പോൾ നിധി കിടപ്പുണ്ട് ചിലർ സ്വാർത്ഥം ആരെയും അറിയിക്കാതെ ഓടിച്ചെന്ന് അവർ അനുഭവിക്കാൻ എടുക്കാൻ വേണ്ടി ഓടും അവർ സ്വാർത്ഥരാണ് ചിലർ നിസ്വാർത്ഥരാണ് ആ നിസ്വാർത്ഥരെന്തെയും അവിടെ നിന്ന് ഉറക്ക വിളിച്ച് പറയും അതേ അതേ സത്യമാണ് എല്ലാവരും വന്നോളൂ ഇപ്പുറത്ത് നിധി ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ എല്ലാവർക്കും എടുക്കാനുള്ള അത്രയ്ക്കുമുണ്ട് വന്നോളൂ എന്ന് പ്രഖ്യാപിക്കും പക്ഷെ പ്രഭുപാദറിനെ പോലെ ആൾക്കാർ അതേ ദുർഘടം പിടിച്ച ആ കള്ളിൽ കല്ലിലും മുള്ളിലും ഇറങ്ങി വന്ന് ജനലക്ഷങ്ങളുടെ കൈകോർത്ത് പിടിച്ചിട്ട് വരൂ ഞാൻ കൊണ്ടുപോകാം എന്ന് വീണ്ടും ആ മുള്ളുള്ള പാതയിൽ കൂടെ കയറിപ്പോവുകയാണ് ജീസസിനെ കുറിച്ച് ബൈബിളിൽ ഒരു ഉദാഹരണം കൊടുത്തതായി അതാണ് പ്രഭുപാത്രം വൃന്ദാവനത്തിനെ ഉപേക്ഷിച്ച് ഭാരതത്തിനെ ഉപേക്ഷിച്ച് ലോകം മുഴുവനും സന്ദർശിച്ച് ഹാർട്ട് അറ്റാക്കും ശരീരത്തിൽ സ്ട്രോക്കും വന്നതിന് ശേഷം ഡിവൈൻ പേഴ്സണാലിറ്റി ദിവ്യത്തമ ദിവ്യത്തമ ഉള്ള ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അത് പ്രഭുപാദർ മാത്രമാണ് ഇങ്ങനത്തെ പേഴ്സണാലിറ്റീസ് അതായത് ശിഷ്യന്മാർ എപ്പോഴും പറയാറുണ്ട് പ്രഭുപാദർ രാവിലെയൊക്കെ ഈ ഈ സമുദ്രതീരത്തും അവിടെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് നടക്കാൻ പോകും അപ്പോൾ ഈ ശിഷ്യന്മാരെല്ലാം കൂടെ ഓടി ചെല്ലും അപ്പോൾ വളരെ പൊക്കം കുറേ പ്രഭുപാദർക്ക് അഞ്ചടി അത്ര അത്രയൊക്കെ ഉള്ളു ഇവരൊക്കെ ആറ് ആറരയൊക്കെ ഉണ്ടാവും ഈ വിദേശീയരൊക്കെ പക്ഷെ പ്രഭുപാദർ അങ്ങനെ സ്വർണം പോലെ തിളങ്ങും ജ്വലിക്കും എന്നാണ് അവർ പറയുന്നത് അതും രാവിലെയൊക്കെ മുറ്റത്തൊക്കെ വന്ന് പ്രഭുപാദർ ഇരിക്കുമ്പോൾ എന്താ പറയുക ആ സൂര്യൻ ഉദിക്കുന്ന നേരത്ത് നിങ്ങൾ എത്ര പേര് അങ്ങനത്തെ തേജസ്സിനെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ ചില സന്യാസിമാരുടെ കൂടെ ഒന്ന് രണ്ട് ദിവസം നിൽക്കാനും സേവനം ചെയ്യാനുമുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ തിളങ്ങും അവർ അങ്ങനെ ശരീരത്തിൽ നിന്ന് റേഡിയൻസ് ബ്രില്യൻസ് അങ്ങനെ തേജസ് അങ്ങ് തിളങ്ങും അവിടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ഫീലിംഗ് ആയിരിക്കും അവർ എന്ത് പറഞ്ഞാലും നമുക്ക് നിഷേധിക്കാനേ പറ്റില്ല അങ്ങനെ നമ്മളെ നമ്മളെ നമ്മളത് പെനിട്രേറ്റ് ചെയ്യും നമ്മളെ ഹൃദയത്തിനകത്ത് തുളച്ചങ്ങ് കയറും എന്ത് പറഞ്ഞാലും നമുക്ക് മറുത്തൊരക്ഷരം പറയാൻ പറ്റില്ല ആ തേജസ് ആ പരിശുദ്ധമായ ആ കാന്തശക്തി ശക്തി ലോകത്തിന് തന്നെ പ്രൗപാതർ നടന്ന് മാറ്റിച്ചു തൻ്റെ അത്ര എന്താ എഴുപതും എൺപതും പ്രായത്തിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു പ്രാവശ്യം ഒരു ഒരു ഇന്ത്യൻ ശിഷ്യൻ ബോംബെയിൽ ഉണ്ടായിരുന്നപ്പോൾ പ്രൗപാദർ ഉണ്ടായിരുന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് സേവനം ചെയ്യാനും ഒരു വശത്ത് മൊത്തം അമേരിക്കൻ ഡിസൈപ്പിൾസ് അവരുടെ കൂടെ ഇദ്ദേഹത്തിന് പറ്റുന്നില്ല അപ്പോൾ ഒരു ദിവസം പ്രഭുപാദരുടെ മുറിയിൽ വന്നിട്ട് അദ്ദേഹം ജപമാലയൊക്കെ തിരിച്ച് പ്രഭുപാദരുടെ മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ പോകുന്നത് എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഒരു ഇന്ത്യൻ പ്രഹുപ്പ ചോച്ചു എന്ത് പറ്റിയും ഇല്ല ഇല്ല എനിക്ക് ലൈഫ് മെമ്പേഴ്സൊന്നും എനിക്ക് എന്നെക്ക് തന്നിരിക്കുന്ന സർവീസ് ഇവിടുത്തെ ആൾക്കാർ വലിയ പൈസക്കാരെയൊക്കെ സമീപിച്ചിട്ട് അവരകുന്നു സംഭാവന വായിക്കുക മെമ്പർഷിപ്പാക്കുക അതാണ് എനിക്ക് തന്നിരിക്കുന്ന സേവനം അത് എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ആരും സമ്മതിക്കുന്നില്ല എനിക്ക് ഈ സർവീസ് ഒന്നും പറ്റുന്നില്ല ഞാൻ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു പ്രഭുപാദർ പറഞ്ഞു സർവീസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ സർവീസ് മാറ്റിക്കോ എന്ന് പറഞ്ഞു അതുമാത്രമല്ല നാളെ ഈ മുംബൈയുടെ ഈ ക്ഷേത്രം രാധാറാസ് റാസ് ബിഹാരി ക്ഷേത്രം പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഈ മുംബൈയിലുള്ള ധനാഠ്യന്മാരെല്ലാം ഇവിടെ വന്നിട്ട് ഞാൻ മെമ്പറാകാം മെമ്പറാകാം എന്ന് വരിയിൽ നിൽക്കുന്ന ഒരു സമയം വരും എന്ന് പറഞ്ഞു പക്ഷെ പ്രഭുപ്പാദർ പറഞ്ഞ സത്യമായിരുന്നു പറഞ്ഞത് അതുപോലെ നടന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ചിലപ്പോൾ ശരിയായിരിക്കും എനിക്ക് പക്ഷേ ഈ മറ്റുള്ള ഡിവോട്ടീസിനോടെ ഒരുമിച്ച് പോകാൻ പറ്റില്ല അവരുടെ ചിന്താരീതിയും ഇതും അതും എല്ലാം കുഴപ്പമാണ് എനിക്ക് ഈ അമേരിക്കൻസിൻ്റെ കൂടെയൊന്നും സർവീസ് ചെയ്യാൻ പറ്റില്ല അടുത്ത പരാതി അപ്പോൾ പ്രഭുപ്പാൽ പറഞ്ഞു സി അവരെല്ലാം നല്ല സേവനം ചെയ്യുന്നവരാണ് ഒരു പശുവിൽ ഇരുന്ന് പാല് കറക്കുമ്പോൾ ചിലപ്പോൾ പശുവിൻ്റെ തൊഴി കിട്ടുകയും ചെയ്യും അതേപോലെ അവരുടെ ചില ചീത്ത കാര്യങ്ങൾ എന്തെങ്കിലും അവർ പ്രകടിപ്പിക്കും അതെല്ലാം നമ്മൾ സഹിക്കാൻ പറ്റിക്കണം അതാണല്ലോ ആത്മീക ജീവിതം അപ്പോൾ പുള്ളി എന്ത് ചെയ്തു വീണ്ടും അടുത്ത കണ്ടീഷൻ ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇത് മതിയാക്കിയിട്ട് പോകണം അപ്പോൾ ഒരു കണ്ടീഷൻ അടുത്ത കണ്ടീഷൻ വീണ്ടും അടുത്ത കണ്ടീഷൻ അടുത്ത അടുത്തടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പ്രഭുപാദ് പറഞ്ഞു ഒരേ ഒരു ജന്മം നീ അല്പം കഷ്ടത സഹിച്ചാൽ ശാശ്വതമായി ഭഗവാന്റെ ലോകത്തിൽ കഷ്ടപ്പാട് എന്തെന്നേ അറിയാതെ നിനക്ക് ജീവിക്കാൻ പറ്റും താൽക്കാലികമായി സുഖമെന്ന് വിചാരിച്ച് നീ പുറത്തു പോയാൽ ജന്മജന്മാന്തരങ്ങൾ ജനിച്ചും മരിച്ചും നിരന്തരമായ കഷ്ടപ്പാട് നീ അനുഭവിക്കേണ്ടി വരും സോ ജസ്റ്റ് ടോളറേറ്റ് ഫോർ വൺ ലൈഫ് ടൈം ഒരു ജന്മം നീ ഒന്ന് സഹിച്ചാൽ മതി ആനന്ദമയോർഭ്യാസാദ് ആ ഒരു വാക്ക് ആ ഭക്തനെ വല്ലാണ്ട് സ്വാധീനിച്ചു അതുകൊണ്ട് അദ്ദേഹം വീണ്ടും സേവനം തുടരാൻ തയ്യാറായി പ്രഭുപാദ്ര വാക്ക് ഇതൊക്കെ പറയുമ്പോൾ വെറുതെ ഹൃദയത്തിൽ അതായത് വാക്കുകൾ വെറുതെ അർത്ഥശൂന്യമായ വാക്കുകളല്ല ഹൃദയത്തിലിരുന്ന് വരുന്നതാണ് അനുഭവിച്ച് പറയുന്നതാണ് കാരണം ഭഗവാൻ അദ്ദേഹത്തിന് സ്വാമിശിലെ പ്രഭുപാദർക്ക് ഈ ദൗത്യത്തിന് വേണ്ടി ലോകത്തിൽ വിട്ടിരിക്കുന്നതാണ് സത്യം ശരിക്കും സാക്ഷാത്കരിച്ച് ബോധ്യമായ വ്യക്തികളാണ് നമ്മളിപ്പോഴും ഗീതയിലും ഭാഗവതത്തിലും വായിച്ചു മനസ്സിലാക്കിയ അറിവേ നമുക്കുള്ളൂ ഭഗവാൻ എന്താണെന്ന് അനുഭവിച്ച അറിവ് നമുക്കില്ല അങ്ങനെ അനുഭവിച്ച് പ്രഭുപാദർ പറയുമ്പോൾ അത് മറുത്ത് ആർക്കും പറയാൻ പറ്റില്ല അതേ സമയം പ്രഭുപാദരുടെ സ്നേഹം ദയ എന്നൊക്കെ പറയുന്നത് വളരെ അളവ് കടന്നതാണ് അമേരിക്കയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ശിഷ്യനുണ്ടായിരുന്നു മുക്കുന്ദ പിന്നീട് അദ്ദേഹം വലിയ സന്യാസിവര്യനായി മുക്കുന്ദ ഗോസ്വാമി എന്ന പേരിൽ അറിയപ്പെട്ടു മുക്കുന്ദ മഹാരാജ് അപ്പം ഇദ്ദേഹം കുറച്ച് ഫ്രീ ആളാണ് ഒരു ഭക്തനാണ് വലിയ താ താടിയൊക്കെ വളർത്തി മുടിയൊക്കെ നീണ്ടു വളർത്തി ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ബാക്കി മറ്റുള്ള എല്ലാ ഭക്തന്മാരും അദ്ദേഹത്തിനെ കുറ്റം പറയുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യും എപ്പോഴും കുറ്റം പറയും അപ്പോൾ ഇദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടമല്ല പിന്നെ ആൾ കുറച്ച് സെൻസിറ്റീവും കൂടെയാണ് ചില ഭക്തന്മാരുണ്ട് ഈ തൊട്ടാവാടി ടൈപ്പാണ് ആധ്യാത്മിക ജീവിതമൊക്കെ മനസ്സ് നല്ല ഉറയ്ക്കണം സ്ഥിതപ്രജ്ഞ കാഭാഷ സമാധിസ്ഥിതീ കിം പ്രഭാഷേത വ്രജേത കിം ആസീത കിം സ്ഥിതപ്രജ്ഞനായി ഉറച്ചു നിൽക്കണം എന്തു വന്നാലും നമ്മളെ അത് വ്യതിചലിക്കാൻ അനുവദിക്കരുത് അപ്പോൾ ഇദ്ദേഹം അങ്ങനെയല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിണങ്ങും പിന്നെ ഒരാഴ്ച അമ്പലത്തിൽ വരത്തില്ല സേവനത്തിൽ വരത്തില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു 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 ഭക്തൻ പ്രഭുപാതർക്ക് അദ്ദേഹത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ പ്രഭുപാദർ അവിടെ ലോസ് ഏഞ്ചൽസിൽ പോയപ്പോൾ ഇദ്ദേഹം സ്വീകരിക്കാൻ വന്ന് നോക്കിയപ്പോൾ വലിയ ഒരു താടി മുടിയെല്ലാം വളർത്തി ആ ഹിപ്പി സ്റ്റൈലിൽ ഇരിക്കുന്നു പ്രഭുപാതിര് കണ്ടു ഒന്നും പറഞ്ഞില്ല കുറച്ച് കഴിഞ്ഞ് മുറിയിൽ വന്നപ്പോൾ ഈ മുക്കുന്ദ് പ്രഭു വന്ന് പറഞ്ഞു പ്രഭുപാദർ എന്നെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു പ്രഭുപാദർ യു ലുക്ക് ലൈക്ക് സേജ് നീ ഒരു മുനിയെപ്പോലെ ഇരിക്കുന്നു അപ്പോൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ഇപ്പം മറ്റ് ഭക്തന്മാരെല്ലാം കളിയാക്കി നീ മുടിവെട്ട് മുടിവെട്ട് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയും പ്രൗപാദർ എന്നെ എന്ന് പറഞ്ഞു സേജ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പ്രൗപാദർ നിന്നെ വെറുതെ പറഞ്ഞതായിരിക്കും ഇതൊരിക്കലും പ്രഭുപാത് സമ്മതിക്കില്ല അപ്പോൾ വീണ്ടും ഇദ്ദേഹത്തിന് വിഷമായി വീണ്ടും അടുത്ത് പോയി ചോദിച്ചു പ്രഭുപാ ഡു യു ലൈക്ക് മീ മൈ ലൈക്ക് മൈ ബിയേർഡ് ആൻഡ് ഓൾ ഹെയർ സ്റ്റൈൽ പ്രഭുപാതി എന്നെ ഇഷ്ടമാണോ ഈ താടിയും ജടമുടിയും ഇതൊക്കെ ഇഷ്ടമാണോ പ്രഭുപാദ് പറഞ്ഞു യെസ് ഐ ലൈക്ക് എനിക്കിഷ്ടമാണ് ബട്ട് ഐ ലൈക്ക് മൈ ഷേവ്ഡ് ഹെഡ് ഈവൺ മോർ പക്ഷെ എനിക്ക് എൻ്റെ ശവരം ചെയ്ത ഷേവ് ചെയ്ത ഈ മുഖം കൂടുതൽ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഓ ഞാൻ ഇത് ചെയ്ത പ്രഭുപ്പ് അത് അംഗീകരിച്ചില്ല ഓരോരു വ്യക്തിയെയും സുഹൃത്തായി കണ്ട് അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ചെന്ന് ഭഗവാന്റെ വീതയുള്ള വിശ്വാസത്തിനെ ഉറപ്പിക്കുന്നതാണ് പ്രഭുപാദരുടെ നമ്മൾ ചെയ്യുന്ന പ്രചരണ സേവയ്ക്കും പ്രഭുപാദ് ചെയ്തതിനും വലിയ ഒരു വ്യത്യാസമുണ്ട് നമ്മൾ മെക്കാനിക്കലാണ് നമ്മൾ മെഷീനാണ് പഠിക്കുക അത് വല്ല ബൈഹാട്ട് ചെയ്യുക നാലു പേരെ പറഞ്ഞു കൊടുക്കുക ആരെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുക നമ്മൾ പ്രചരണം ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഭൗതിക ലോകത്തിൽ ഈ ജീവാത്മാ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ കൺമുമ്പേ വന്നിരിക്കുന്നു കൃഷ്ണ ഇദ്ദേഹത്തിന് അങ്ങയുടെ തൃപാദത്തിലുള്ള വിശ്വാസം ഉറയ്ക്കട്ടെ എന്ന് വിചാരിച്ചാണോ നമ്മൾ പ്രീച്ചിങ് ചെയ്യുന്നത് അല്ല യാന്ത്രികമായിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത് പക്ഷെ പ്രഭുപാദർ ഓരോരു ഭക്തനെയും അത് സ്പർശിച്ചു എന്നാണ് കഴിഞ്ഞ ജന്മാഷ്ടമി ദിവസം ഇസ് ഡിവൈൻ ഗ്രേസ് സംഘർഷൻ ദാസ് അധികാരി മഹാരാജ് തൻ്റെ അനുഭവം നമ്മളോട് പങ്കുവച്ചു പ്രഭുപാദറെ ആദ്യകാലത്ത് കണ്ടതൊക്കെ എത്ര മനോഹരമായിരുന്നു ഓരോരു ഭക്തനെയും പ്രഭുപാദർ സ്പർശിച്ചു എന്നുള്ളതാണ് അപ്പോൾ പ്രഭുപാദർ വളരെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത് എനിക്കത് ഇഷ്ടമല്ല എന്ന് ഉടനെ മുക്കുന്ദ മഹാരാജ് ഓടിച്ചെന്ന് ഷേവ് ചെയ്തു മാത്രമല്ല ചെറിയ ചെറിയ നിയമങ്ങളിൽ പ്രഭുപാദർ തൂങ്ങിപ്പിടിച്ചിട്ടുമില്ല അവരെ അനുവദിച്ചു പ്രധാന കാര്യങ്ങളിൽ മാത്രമാണ് പ്രഭുപാദർ കർശനമായിരുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങോട്ടും അങ്ങോട്ടും പോകുമ്പോൾ അവരെ അനുവദിച്ചു പ്രഭുപാദർ പിന്നെ സ്നേഹത്തോടവരെ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് നമുക്ക് ആ ഇല്ല നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ ഒരു ഭക്തൻ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്തു പോയാൽ മതി നമുക്ക് സഹിക്കാൻ പറ്റില്ല നമ്മൾ സേ പറഞ്ഞ് പിന്നെ അയാൾ തിരിച്ച് കൃഷ്ണാവബോധത്തിൽ എങ്ങനെ വരാതെ ആക്കാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്യും ഓരോരുത്തരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പോയാണ് പ്രഭുപാദർ സ്പർശിക്കുന്നത് പിന്നെ ഒരിക്കൽ ബോംബെയിൽ ഇനിയൊരു രസകരമായ കാര്യം നടന്നു ഒരു ദിവസം ഒരു പോസ്റ്റ്മാൻ പോസ്റ്റ്മാൻ വന്നിരുന്നു രജിസ്റ്റേർഡ് ലെറ്ററുമായിട്ട് അപ്പോൾ സെക്രട്ടറി എടുത്ത് പറഞ്ഞു ഇത് പ്രഭുപാദ് സ്വാമിജിക്ക് ഉള്ളതാണ് അപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഞാൻ തരൂ ഞാൻ തന്നേക്കാം ഇല്ല ഇല്ല ഇതിൽ രജിസ്റ്റർ പോസ്റ്റാണ് അതുകൊണ്ട് ഒപ്പിടണം എന്ന് പറഞ്ഞു അപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഞാൻ ഒപ്പിട്ട് തരാം ഇല്ല ഇത് വന്നിട്ട് എ സി ഭക്തി സ്വാമിക്ക് വന്ന കത്താണ് അദ്ദേഹം തന്നെ ഒപ്പിടണം ഇദ്ദേഹം പറഞ്ഞു അദ്ദേഹം ബിസിയാണ് ഇവിടുത്തെ മെയിൻ സ്വാമിജിയാണ് പ്രഭുപാദാണ് അതൊന്നും ഇതിനൊക്കെ ഇതൊക്കെ ഞാൻ ഒപ്പിട്ടാൽ മതി എന്ന് കുറേ തർക്കിച്ചു പോസ്റ്റ്മാൻ ഒരു വിധത്തിൽ ആ ലെറ്റർ കൊടുക്കൂല്ല എ സി ഭക്തി വേദാന്തസ്വാമി പ്രഭുപാദർ തന്നെ സൈൻ ചെയ്യണം എന്ന് പറഞ്ഞു സംസാരിച്ച് സംസാരിച്ച് തോറ്റുപോയ ഈ സെക്രട്ടറി എന്ത് ചെയ്തു ശരി താ ഞാൻ പോയി അകത്ത് ഒപ്പ് വാങ്ങിച്ചു വരാം എന്ന് പറഞ്ഞു ആദ്യം പോസ്റ്റ്മാൻ സമ്മതിച്ചില്ല ഞാൻ തന്നെ പോയി എനിക്ക് അറിയണമല്ലോ ആരാ ഒപ്പിടണെന്ന് എനിക്ക് അറിയണമല്ലോ ഭയങ്കര നിർബന്ധം ഒരു വിധത്തിൽ അദ്ദേഹം തരില്ല ആൾക്കൂട്ടം കൂടി അദ്ദേഹം തരില്ല അപ്പോൾ ഉടനെ സെക്രട്ടറി ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പോസ്റ്റ്മാൻ കടുംപിടുത്തം പിടിക്കുന്നു പ്രഭുപാദ് നേരിട്ട് ഒപ്പിട്ടാലേ തരുള്ളൂ സെൻറ്റ് ഹിമീൻ അകത്തോട്ട് വിടും പോസ്റ്റ്മാൻ അകത്ത് വന്നു പ്രഭുപാദ് അവരെല്ലാം ഫോറിൻ ഫോറിൻ അമേരിക്കൻ ഡിസൈപ്പിൾസാണ് ഈ പോസ്റ്റ്മാൻ വന്ന് പത്ത് മിനിറ്റായി പതിനഞ്ച് മിനിറ്റായി ഒരേ ഹിന്ദിയിൽ വർത്താനം പ്രഭുപാദരുടെ കൂടെ പ്രഭുപാദും ചിരിച്ചു മറുപടി എല്ലാം പറഞ്ഞു അവർ രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന് മുഖമൊക്കെ കാണിച്ചു ഈ മനുഷ്യൻ എണീറ്റ് പോകുന്നില്ല അവസാനം പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുവിധം പോയി അയാൾ ഭയങ്കര സന്തോഷത്തിൽ പുറത്ത് പോവുകയാണ് സോ സെക്രട്ടറി വന്ന് പറഞ്ഞു പ്രഭുപാദിൻ്റെ അടുത്ത് സോറി പ്രഭുപാദ് അങ്ങയുടെ സമയമെല്ലാം വെറുതെ വേസ്റ്റ് ചെയ്ത് ഞങ്ങൾ എത്രയോ ഇത് ചെയ്താണ് പ്രഭുപ്പാ പറഞ്ഞു ദറ്റ്സ് ഓക്കേ ഹീസ് വെരി ഇൻട്രസ്റ്റഡ് ടു മീറ്റ് സ്പിരിച്വൽ പേഴ്സണാലിറ്റീസ് ദാറ്റ് ഇസ് എ വെരി ഗുഡ് ക്വാളിറ്റി അദ്ദേഹത്തിന് ആധ്യാത്മിക വ്യക്തികളെ കാണാനുള്ള വലിയ ഉത്സാഹമുണ്ട് അത് ഭക്തിക്ക് സഹായിക്കും അതൊരു നല്ല ഗുണമാണ് എന്ന് പ്രഭുഭാദർ പറഞ്ഞു അതായത് ഇത് ശനിക്കെങ്ങനെയെങ്കിലും പ്രഭുഭാദറെ കാണണം പ്രഭുപാദറുടെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിക്കണം എന്ന് ആ പോസ്റ്റ്മാൻ ഉണ്ടായിരുന്ന ആ തീവ്രമായ ആഗ്രഹം ഇവരെത്ര നിഷേധിച്ചിട്ടും സമ്മതിക്കാതെ അപ്പോൾ ഗിരിരാജ് മഹാരാജ് എഴുതുന്നു ടുഡേ പോസ്റ്റ് മാൻ ടോട്ട് മീ എ ലെസൺ ഇന്ന് ആ തപാൽക്കാരൻ എനിക്കൊരു പാഠം പഠിപ്പിച്ചു പ്രൗപാതരുടെ അനുഗ്രഹം മേടിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചില കാര്യങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ചകൾ നടത്തരുത് എങ്ങനെയെങ്കിലും പ്രഭുപാദരുടെ അനുഗ്രഹം മേടിക്കണം ആരെയും തടസ്സപ്പെടുത്താതെ ശല്യപ്പെടുത്താതെ സോ ഗിരിരാജ് മഹാരാജ് മനോഹരമായി തൻ്റെ അനുഭവം എഴുതുകയാണ് ടുഡേ പോസ്റ്റ്മെൻ ടോട്ട് എ ലെസൺ ടു ഗെറ്റ് മെർസി ഓഫ് ഹൗ ടു ഗെറ്റ് മെർസി ഓഫ് പ്രഭുപാത് പ്രൗപാദരുടെ കാര്യ കാരുണ്യം എങ്ങനെ നേടണമെന്ന് ഇന്ന് എനിക്ക് തപാൽക്കാരനാണ് പഠിപ്പിച്ചത് എന്ന് പിന്നെ ഇനിയൊരിക്കൽ ഇന്ദ്രദ്ന മഹാരാജാവിന് ഒരു നല്ല അനുഭവം പ്രഭുപാദറുടെ കൂടെ ഉണ്ടായി അദ്ദേഹം വന്ന് ഒരു ഏകദേശം ഒന്ന് രണ്ട് വർഷം പോലും ആയിട്ടില്ല വളരെ തുടക്കം പ്രഭുപാദറോടൊപ്പം ഒരിക്കൽ വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടി ഇപ്പോൾ പ്രഭുപാദറും പ്രഭുപാദറുടെ സെക്രട്ടറിയും അടുത്തെടുത്തിരിപ്പുണ്ട് ഇദ്ദേഹം തൊട്ടു പിന്നാലെയുള്ള സീറ്റിൽ ഇരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വിമാനത്തിൽ ചാർലി ചാപ്ലിൻ്റെ സീരിയൽ ഇട്ടു പ്രഭുപാദർ ചിരിയോടെ ചിരി ഇദ്ദേഹമാണെങ്കിലോ ഈ തുടക്കക്കാരുടെ ഭക്തരൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ ആ ആദ്യം ഈ ആവേശം കൊണ്ടൊക്കെ ഭക്തി പരിശീലിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ആ ചാർലി ചീ ചാപ്ലിൻ കാണണമെന്നുണ്ട് പക്ഷെ അതേസമയം നമ്മൾ ആധ്യാത്മിക വ്യക്തികളല്ലേ എങ്ങനത്തെ സിനിമയൊന്നും കാണാൻ പാടില്ല ഇന്ന് കണ്ണൊക്കെ അടച്ചു പിടിച്ച് ജപത്തോട് ജപം ഇദ്ദേഹം പ്ലെയിനിൽ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ഇന്ദ്രിയം മുഴുവനും ചാർലി ചാപ്ലിൻ്ലിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിമാനം വിട്ട് താഴെ ഇറങ്ങിയ ഉടനെ ഇന്ദ്രദ്യുന മഹാരാജ് ചോദിച്ചു പ്രൗപാദ് യു ആർ വാച്ചിങ് ചാർലി ചാപ്ലിൻ പ്രഭുപാദ് പറഞ്ഞു യാ ഇറ്റ്സ് വെരി ഫണ്ണി എന്ന് പ്രഹുപാദ് ചിരിച്ചു അത് നിസാരമായി പറയുന്നു ദൈവം വിചാരിക്കുകയാണ് എന്താണ് അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനിലിരിക്കുക പ്രഹുപാദ് ചാർലി ചാപ്ലിൻ നോക്കി ചാർലി ചാപ്ലിൻ ശരി പ്രൗപാദരുടെ കൂടെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്തു പ്രൗപാദരുടെ ലഗേജ് എങ്ങാണ്ടോ കുഴപ്പമായി കൺഫ്യൂ മിക്സ്ഡ് ആയിപ്പോയി അപ്പം അമ്പലത്തിൽ നിന്ന് ശിഷ്യഘടങ്ങൾ മറ്റുള്ളവർ സ്വീകരിക്കാനുള്ളവരൊക്കെ വന്നു അവിടെ വലിയ കീർത്തനം കീർത്തനുണ്ടായിരുന്നു പ്രഭുപാദരൻ്റെ ഹാരാർപ്പണം നടത്തി എല്ലാം കഴിഞ്ഞ് കാറി കാറിക്കാറ്റി കൊണ്ടുപോയി ഇന്ദ്രദ്യുംന മഹാരാജ് ഒറ്റയ്ക്ക് എയർപോർട്ടിൽ ഭയങ്കര വിഷമായി ദേഹത്തിന് കാരണം ഇവരെല്ലാം ഈ തേനീച്ച പോലെ പ്രഭുപാദറിനെ ചുറ്റിയും ഇപ്പോഴും നമ്മുടെ ഗുരു മഹാരാജൊക്കെ വരുമ്പോൾ ശിഷ്യന്മാരെല്ലാം എത്ര പറഞ്ഞാലും കേൾക്കില്ല ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടാവും അവർക്ക് ആ ഒരു ആധ്യാത്മിക ആകർഷണം പ്രഭുപാദർ ഉണ്ടായിരുന്ന സമയത്തും ശിഷ്യഗണങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ പ്രഭുപാദരുടെ കൂടെ സമയം എപ്പോഴും കൂടെ നടക്കണം കൂടെ ഇരിക്കണം അങ്ങനെ വിചാരിച്ചാണ് ഈ ശിഷ്യഗണങ്ങൾ വരുന്നത് പക്ഷേ എന്താ പറ്റി ലഗേജ് ഇതായിപ്പോയി ഇന്ദ്രദ്യുന മഹാരാജിനു ഇവിടെ നിൽക്കേണ്ടി വന്നു അങ്ങനെ ഇദ്ദേഹം ഓടി പിടിച്ച് അവിടെ ഓടി ഇവിടെ ഓടി പലരെയും കണ്ട് ലഗേജ് എന്തായി തേടി കണ്ടുപിടിച്ച് എങ്ങനെയൊക്കെയോ തൂക്കിയ ഒരു ടാക്സിയിലിട്ട് അമ്പലത്തിലെത്തി എത്തിയപ്പോഴോ അവിടെ പ്രൗപ്പാദരുടെ സ്വീകരണം കഴിഞ്ഞു പാദഭിഷേകം കഴിഞ്ഞു പ്രഭുപാദർ വന്ന ഉടനെ ഒരു ചെറിയ ഇൻട്രഡക്ടറി പ്രീച്ചിങ് ചെറിയ ഒരു ക്ലാസ് എല്ലാം കഴിഞ്ഞു പ്രഭുപാദർ മുറിയിലെത്തി ഇദ്ദേഹത്തിന് ധർമ്മസങ്കടമായിപ്പോയി എല്ലാം മിസ്സായിപ്പോയല്ലോ എന്ന് ഭയങ്കര സങ്കടമായി ഇദ്ദേഹം പ്രഭുപാദരുടെ പെട്ടിയും തൂക്കിക്കൊണ്ട് നാലാമത്തെ നിലയിലാണ് നടന്നു പോയി എല്ലാം മുറിയിൽ വെച്ചു എത്തി നോക്കി പ്രൗപ്പാദറിനെ കാണാനില്ല അപ്പോൾ ഇദ്ദേഹം എൻ്റെ ചെയ്തു മുറി പ്രഭുപാദരുടെ മുറിക്കകത്തി ലഗേജ് എല്ലാം വലിച്ചു കൊണ്ടുപോയി ഒരു മൂലയ്ക്ക് വെച്ച് ആകെ സങ്കടമായി അപ്പോൾ ബാക്കിൽ നിന്ന് ആരോ തോളത്തു ഒരു അടി ഇദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രഭുപാദർ നിന്ന് ചിരിക്കുന്നു ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഇദ്ദേഹത്തിൻ്റെ തോളിൽ ഒരു അടിയും കൊടുത്തിട്ട് പ്രഭുപാദ് അവിടെ നിന്ന് ചിരിക്കുന്നു ചിരിച്ചിട്ട് പ്രഭുപാദ് പറഞ്ഞു ഇന്ദ്രദ്യുംന മഹാരാജ് പറഞ്ഞു ഈ രണ്ട് വാക്കുകൾ എന്നെ സന്യാസിയായി ലോകത്തിൽ പിടിച്ചു നിർത്തിയ രണ്ട് വാക്കുകളാണ് എന്താണ് മെറ്റീരിയൽ വേൾഡ് ഈസ് ഫുൾ ഓഫ് ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് സ്പിരിച്വൽ വേൾഡ് ഈസ് ഫുൾ ഓഫ് ബ്ലെസ് പ്രഭുപാദ് പറഞ്ഞ് ചിരിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോയി എങ്ങനെ എൻ്റെ മനസ്സ് മനസ്സിലാക്കി ശരിയായ വാക്കുകൾ പ്രഭുപാദർ ആ സമയത്ത് പറഞ്ഞു എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിന് എഴുതുന്നത് മെറ്റീരിയൽ വേൾഡ് ഈസ് ഫുൾ ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്സ് ആൻഡ് സ്പിരിച്വൽ വേൾഡ് ഈസ് ഫുൾ ഓഫ് ബ്ലസ് ലോകത്തിൽ നിരാശ എന്ന് പറയുന്നത് ഓരോരു കോണിലും നമുക്ക് കിട്ടുന്നതാണ് ഭൗതിക ലോകം എവിടെ തിരിഞ്ഞാലും ഭൗതിക ലോകത്തിൽ നിരാശയുണ്ടാകും എവിടെ എല്ലാം പ്രതീക്ഷകൾ വെച്ചിട്ട് പോകുന്നു കച്ചവടത്തിൽ നിരാശ കുടുംബത്തിനകത്ത് നിരാശ സ്നേഹബന്ധങ്ങളുടെ ഇടയ്ക്ക് നിരാശ പ്രതീക്ഷയിൽ നിരാശ സോ ഇന്ദ്രദ്യുന മഹാരാജ് പറഞ്ഞു എന്നെ ഒരു സന്യാസിയായി കഠിനമായി വ്രതമെടുത്ത് മുന്നോട്ട് കഴിഞ്ഞ ഏകദേശം നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് എനിക്ക് സന്യാസാശ്രമം ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് അന്ന് പ്രഭുപാദർ എനിക്ക് തന്ന ആ രണ്ട് വാക്കുകളാണ് എന്ന് പറഞ്ഞു പിന്നെ പ്രഭുപാദർ ഈ ലോകത്തിനെ ഒരു ഒരു മനോഹരമായ ഒരു കഥ പറഞ്ഞു ഇത് വളരെ അത്യാവശ്യമാണ് ഔറംഗസേബ് അദ്ദേഹത്തിന് ഒരു ജശ്വന്ത ജശ്വന്ത് സിംഗ് എന്ന് പറയുന്ന ഒരു ഒരു സേനാനായകനുണ്ടായിരുന്നു ഭയങ്കര ഒരു 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 പവർഫുൾ കമാൻഡറാണ് ഇത് പ്രഭുപാദർ പറഞ്ഞ കഥയാണ് ഭയങ്കര കമാൻഡർ പവർഫുൾ കമാൻഡറാണ് ആണ് ഈ ജശ്വന്ത് സിംഗ് ഇപ്പം ഏത് ദിശയിൽ ഔറംഗസേബ് അയച്ചാലും അവിടെ എല്ലാം തോൽപ്പിച്ചിട്ടേ എല്ലാം ജയിച്ചിട്ടേ വരുള്ളൂ പിന്നെ ഔറംഗസീബിന് ഇനിയൊരു കുഴപ്പമുണ്ട് വളരെ ക്രൂരനായ ഒരു രാജാവാണ് ഔറംഗസീബ് ഏകദേശം മൂവായിരം ക്ഷേത്രങ്ങളെ തല്ലിപ്പൊളിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം വൃന്ദാവനത്തിൽ എത്രയോ എത്രയോ മനോഹരമായ ക്ഷേത്രങ്ങളെയെല്ലാം പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇനിയൊരു കുഴപ്പമുണ്ട് ആരെങ്കിലും തൻ്റെ മെയിൻ ആൾക്കാർ കമാൻഡർമാർ തോറ്റിട്ട് വന്നാൽ അവരെ കൊന്നുകളയും ക്രൂരന അപ്പോൾ ഒരു ദിവസം യുദ്ധത്തിൽ ജശ്വന്ത് സിംഗ് തോറ്റിട്ട് തിരിച്ചു വന്നു അപ്പോൾ ഇതെല്ലാം ഇതിന് ബുദ്ധി തരുന്നതെല്ലാം ഔറംഗസേബിൻ്റെ ഒരു പ്രിയപ്പെട്ട പത്നിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ യുദ്ധം തോറ്റു എന്ന വിവരം ഈ രാജ്ഞി അറിഞ്ഞു ഔറംഗസീബിൻ്റെ ഔറംഗസേബിൻ്റെ ഭാര്യ അറിഞ്ഞു യുദ്ധം തോറ്റു എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു ഈ ജശ്വന്ത് സിംഗ് ഇവരുടെ പ്രീതി പിടിച്ച ആളും കൂടെയാണ് അത്ര മനോഹരമായി യുദ്ധം ചെയ്തിട്ട് ജശുവ സിംഗ് വന്ന ഉടനെ കൊട്ടാരത്തിന്റെ വാതലടച്ചു അപ്പൊ ജശ്വന്ത് സിംഗ് കൊട്ടാര വാതലിന്റെ വെളിയിൽ നിന്ന് ഉറക്കസ് പറയണം ഞാൻ ജശ്വന്ത് സിംഗ് ആണ് വന്നിരിക്കുന്നത് വാതല് തുറക്കൂ അപ്പൊ അകത്തിരുന്ന് ക്വീൻ ആൻസർ കൊടുക്കുന്നു ജശവന്ത് സിംഗ് ആണെന്ന് മനസ്സിലായി യുദ്ധം തോറ്റിട്ട് വന്നിരിക്കുകയാണെന്ന് മനസ്സിലായി ഉടനെ അകത്തിരുന്ന് ക്വീൻ പറയാണ് ഞങ്ങൾക്ക് എനിക്ക് വിശ്വാസമില്ല ജശ്വന്ത് സിംഗ് ആണെന്ന് കാരണം ജശ്വന്ത് സിംഗ് ആണെങ്കിൽ ഒരിക്കലും യുദ്ധം തോക്കത്തില്ല ഇനി അഥവാ യുദ്ധം തോറ്റാൽ അദ്ദേഹം മരിച്ചു വീഴുമേ അല്ലാതെ തിരിച്ചു വരത്തില്ല പരാജയപ്പെട്ട് ഒരിക്കലും കൊട്ടാരത്തിനകത്ത് വരത്തില്ല ആ മനുഷ്യൻ വീണ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും ഞങ്ങൾക്ക് ജശവന്ത് സിംഗിനെ കുറിച്ച് അറിയാം ഈ വാതലപ്പുറത്തുള്ളത് ഏതോ ചതിയന്മാരാണ് എന്ന് രാജ്ഞി മറുപടി പറഞ്ഞു രാജ്ഞിക്ക് നന്നായിട്ട് അറിയാമെന്ന ജശ്വന്ത് സിംഗ് ആണ് അപ്പം ഇത് കേട്ട ജശ്വന്ത് സിംഗ് എന്ത് ചെയ്യും തീർച്ചയായിട്ടും പോയി ആത്മഹത്യ ചെയ്യും പ്രഹുപാൽ പറയുന്നു ദിസ്ഇസ് മെറ്റീരിയൽ വേൾഡ് നമ്മളെ പ്രോത്സാഹിക്കുന്നതുപോലെ തോന്നും നമുക്ക് ഈ ലോകത്തിൽ പ്രഹുപാൽ പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ് നമ്മളെ ഈ മെറ്റീരിയൽ വേൾഡ് എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ തോന്നും പക്ഷെ എല്ലാവരെയും നരകത്തിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കൃഷ്ണാവബോധം മാത്രമാണ് ഈ ഭൂമിയിൽ രക്ഷപ്പെടാനുള്ള ഒരു ഏകമാർഗം ഇത് പ്രഭുപാദർ ടെഹ്റാനിൽ കൊടുത്ത ക്ലാസ്സാണ് ടെഹ്റാൻ ടെഹ്റാൻ എനിക്ക് തോന്നി ഈറാനിൽ ഈറാൻ ആ പ്രദേശത്തെ എവിടെയാണ് ടെഹ്റാൻ ഒരിക്കൽ പ്രഭുപാ ടെഹ്റാനിൽ പോയി അപ്പം എല്ലാ വീട്ടിലും ഈ ഈ ലാമ്പ് ചെമ്മരിയാടിനെ കെട്ടിവെച്ചിരിക്കുകയാണ് എല്ലാ വീട്ടിലും പ്രഭുപാ മോർണിംഗ് വാക്കിന് പോയതാണ് ടെഹ്റാനിൽ എല്ലാ വീട്ടിൻ്റെ മുറ്റലും മുറ്റത്തും ഈ ചെമ്മരിയാടിനെ കെട്ടിവെച്ചിരിക്കുകയാണ് അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു ഇതൊക്കെ ഇവർ വീട്ടിൽ വളർത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു അതെ അതെ വളർത്തും വളർത്തിയിട്ട് വെള്ളിയാഴ്ച ആകുമ്പോൾ ഇതിന് വെട്ടി തിന്നുമെന്ന് പറഞ്ഞു അപ്പോഴാണ് പ്രഹുപാദ് പറഞ്ഞത് മെറ്റീരിയൽ നേച്ചർ ഈസ് എൻ എക്സ്പ്ലോയിറ്റിംഗ് നേച്ചർ ഈ ഭൗതിക ലോകം നമ്മളെ പ്രലോഭിപ്പിച്ചും എന്താ പറയുക നമുക്ക് ഇൻസ്പിറേഷൻ ചെന്ന് കുറേ ചെയ്യുന്നത് പോലെ ഇരിക്കും പക്ഷെ ശരിക്കലും ഈ ഭൗതിക പ്രകൃതി നമ്മളെ ചൂഷണം ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ ഔറംഗസേബിൻ്റെ കഥ പറയുന്നത് ഈ ആ രാജ്ഞി മെറ്റീരിയൽ നേച്ചറായിട്ടാണ് പ്രഭുപാതിന് ഉപമിക്കുന്നത് ആ സ്ത്രീ എങ്ങനെ മനോഹരമായി മറുപടി പറഞ്ഞ് കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യിപ്പിച്ചു അതുകൊണ്ട് പ്രഭുപാദ് പറഞ്ഞു കൃഷ്ണ കോൺഷ്യസ്നസ് ഇസ് ദ വൺലി വേ ഔട്ട് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം കൃഷ്ണാവബോധം മാത്രമാണ് എന്ന് പറഞ്ഞു ഒരു വലിയ സൗഭാഗ്യമാണ് നമുക്ക് ഈ ജന്മത്തിൽ കിട്ടിയിരിക്കുന്നത് കാരണം ഇതുപോലെ ഒരു മഹാത്മാവായ ഒരു പരം ഗുരു ലഭിക്കുന്നത് അത്ര എളുപ്പമല്ല കലികാലത്തിൽ പ്രത്യേകിച്ചും ചതിയന്മാരും വഞ്ചിക്കുന്നവരുമാണ് ആധ്യാത്മിക വ്യക്തികളായി ചമഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടം ഏത് ജന്മത്തിൽ എങ്ങനെ ചെയ്ത ഭാഗ്യമെന്ന് നമുക്കറിയില്ല പ്രഭുപാദറിനെ പോലെ ഒരു പരം ഗുരുവും അദ്ദേഹത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന മഹാത്മാക്കളായ പല ഗുരുക്കന്മാരും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ജന്മം കിട്ടിയ അവസരം പൂർണ്ണമായി ഉപയോഗിക്കുക ഒരു കാരണവശാലും ഇതിൽ തളരുകയോ വിട്ടുപോവുകയോ അല്ലെങ്കിൽ നമ്മുടെ പങ്ക് കുറയ്ക്കുകയോ ഒന്നും പാടില്ല പ്രത്യേകിച്ചും ഇനി ഭക്തന്മാർ എപ്പോഴെങ്കിലും കൊച്ചിയിൽ പോകാൻ സാധിക്കുമെങ്കിൽ ആ ഒരു സ്ഥലം കാണാൻ സാധിക്കാത്തവർ ചെന്ന് കാണുക അവിടെ കീർത്തനം ചെയ്യുക ജപം ചെയ്യുക ഹരേ കൃഷ്ണ